ബാറ്റിംഗ് സത്യം പറഞ്ഞാൽ കൊടുക്കാൻ മടിയായിരുന്നു, നിങ്ങൾക്ക് തരണമല്ലോ എന്ന് പറഞ്ഞൊരു മടിയായിരുന്നു. പക്ഷേ എനിക്ക് ഇതിനേക്കാളൊക്കെ വലിയ നിങ്ങളാണ്. കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഞാൻ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ പിന്നെ എന്താണ് അതിന് അർത്ഥം? ഗൈസ്, എഗൈൻ വെൽക്കം ബാക്ക് ടു ടെക് ടോക്ക് മലയാളം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അൺബോക്സിംഗ് ഒക്കെ ചെയ്യുന്നത് ഈ ഔട്ട്സൈഡ് വെച്ചാണോ, ഗിവ് അവേ ഇവിടെ വെച്ചാണോ? ഫ്രണ്ട്സ്, ഒരു ഡിഫറെൻറ്റ് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ഗിവ് അവേ വീഡിയോ ഗിവ് അവേയുടെ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ എന്തൊക്കെയാണ് ഗിവ് അവേയുടെ കണ്ടീഷൻസ്, എന്താണ് എങ്ങനെയാണ് ഗിവ് അവേ? ഗിവ് അവേ ചുമ്മാ ഇനിയും ലൈക്ക് വെച്ചാണോ, അല്ലെങ്കിൽ കമൻറ്റ് നോക്കിയാണോ, എങ്ങനെയാണ് ഗിവ് അവേ? അതിന് ഗിവ് അവേക്ക് ഒത്തിരി കണ്ടീഷൻസ് ഉണ്ടോ, അങ്ങനെ കുറേ ഡൗട്ട്സ് കാണും. അപ്പം എല്ലാം നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക, കാരണം മൊത്തം കണ്ടാലേ നമ്മുടെ ഗിവ് അവേയുടെ കണ്ടീഷൻസിൻ്റെ ഒരു ടോട്ടൽ ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഗിവ് അവേ കൊടുക്കുന്ന പ്രോഡക്റ്റ് ഞാൻ ഓൾറെഡി നമ്മുടെ ഇൻസ്റ്റാ ഫോളോ ചെയ്യുന്നതാണെങ്കിൽ ഞാൻ ഇൻസ്റ്റയിൽ എൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടായിരുന്നു. അപ്പം ഗിവ് അവേയുടെ പ്രോഡക്റ്റ് നിങ്ങൾ ആദ്യം ഞാൻ കാണിക്കാം, ഇവിടെ താഴെ വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ്. ദെൻ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഗിവ് അവേ പ്രോഡക്റ്റ്, നിങ്ങൾ കാണുന്നുണ്ട് വിചാരിക്കുന്നു, നോക്കട്ടെ ജസ്റ്റ് ഫോക്കസ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ്, ഫോക്കസ് ആയില്ല, ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിവ് അവേ പ്രോഡക്റ്റ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയാമെങ്കിൽ ഒന്നാമത്തെ കാര്യം തന്നെ പറഞ്ഞാൽ ഫ്രണ്ട്സ്, ഇതൊരു പുതിയ പ്രോഡക്റ്റ് അല്ല, അതായത് ഞാൻ കുറച്ച് നാൾ ഉപയോഗിച്ച ഒരു പ്രോഡക്റ്റാണ് ഇത്. അപ്പോൾ ഇതെന്തിനാണ് ഇത് കൊടുക്കുന്നത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ ചെറിയൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. അതായത് നമുക്കൊരു ഗെയിമിംഗ് ചാനലുണ്ട്, TTM ഗെയിംസ് എന്നാണ്. അപ്പം ഗെയിംസ് ഒക്കെ ഇഷ്ടമാണ്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, ചെറിയൊരു പ്രൊമോഷനോട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു, അതുപോട്ടെ. അപ്പം ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ട്, അപ്പം ഗെയിമിംഗ് ചാനലാണ് എനിക്ക്, ഞാൻ ഗെയിം സ്ട്രീം ഒക്കെ ചെയ്യുന്നുണ്ട്, MS ആയാലും PUBG ആയാലും. അപ്പം അത് കളിക്കുമ്പോൾ നല്ലൊരു ഹെഡ്ഫോൺ വേണം ഗെയിമിങ്ങിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഹെഡ്ഫോൺ ഗെയിമിങ്ങിന് പറ്റിയ ഹെഡ്ഫോൺ അല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പം ഗിവ് അവേയുടെ കാര്യം ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് ഞാൻ ഗിവ് അവേ കൊടുത്തിട്ട് എനിക്ക് നമ്മുടെ ഗെയിമിംഗ് ചാനലിന് വേണ്ടി വേറൊരു അടിപൊളി എന്നല്ല, ഒരു ഗെയിമിംഗ് ഹെഡ്സെറ്റ്, വയറൊക്കെ ഉള്ളൊരു ഗെയിമിംഗ് ഹെഡ്സെറ്റ്, ഇത് വയർലെസ് ആണ്. അപ്പോൾ അങ്ങനത്തെ വാങ്ങിക്കാൻ, കാരണം ഡിലേ വരാൻ ചാൻസ് ഉണ്ട് വയർലെസ് ആകുമ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനം ഒന്ന് തന്നേക്കാൻ വിചാരിച്ചു. ഇത് ഏകദേശം 1000 രൂപ പ്രൈസ് വരുന്നതാണ്. ഇതിൻ്റെ സൗണ്ട് ലോജിക്കിൻ്റെ അടിപൊളി ഹെഡ്ഫോണാണ്. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ കൊടുക്കാൻ മടിയായിരുന്നു, നിങ്ങൾക്ക് തരണമല്ലോ എന്നോർത്തൊരു മടിയായിരുന്നു. പക്ഷേ എനിക്ക് ഇതിനേക്കാളൊക്കെ വലിയ നിങ്ങളാണ്. കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഞാൻ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ പിന്നെ എന്താണ് അതിന് അർത്ഥം? അപ്പം എനിക്ക് പിന്നെ ഒരു പ്രത്യേക കാര്യമുണ്ട്, കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് തന്നെ എല്ലാവരും സപ്പോർട്ടാണ്. അപ്പം നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ കുറച്ച് കണ്ടീഷൻ വെക്കുന്നുണ്ട്. ചെറിയെന്ന് വെച്ചാൽ വലിയ വലിയ കണ്ടീഷൻ ഒന്നുമില്ല, ചെറിയ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ആ കണ്ടീഷനിലേക്ക് കടക്കാം. അപ്പം ജസ്റ്റ് ഫസ്റ്റ് തന്നെ ഞാൻ ഈ പ്രൊഡക്റ്റിനെ പറ്റി ഇത് അൺബോക്സ് ചെയ്യുന്ന കാര്യമൊക്കെ ഇപ്പം ആദ്യം നമുക്ക് അൺബോക്സ് ചെയ്യാം അല്ലേ. പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്തിട്ട് പോകാം ജസ്റ്റ്, അല്ലേ അത് കഴിഞ്ഞ് നമുക്ക് കാര്യങ്ങൾ പറയാം. ജസ്റ്റ് നമുക്ക് വലിയ സംഭവമൊന്നുമില്ല, പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്. ഇതാണ് സംഭവം, ഇത് ഞാൻ ഇതിൻ്റെ അകത്തൊരു തിട്ടാണ്, ബോക്സിൻ്റെ അകത്തൊരു തിട്ടാണ്. നമുക്ക് ബോക്സ് മാറ്റി വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സാധനം, കണ്ടല്ലോ ഫ്രണ്ട്സ്. ശകലം പൊടിയൊക്കെ ഉണ്ട് കേട്ടോ ഹെഡ്ഫോണിന്, കാരണം ഞാൻ പറഞ്ഞില്ല കുറച്ച് ആൾ യൂസ് ചെയ്ത സാധനമാണ്. നമുക്ക് ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. ബ്ലാക്ക് കളറാണ് സാധനം, എനിക്കിഷ്ടപ്പെട്ടു പേഴ്സണലി. ഇതിൻ്റെ ബാസ് അടിപൊളിയാണ്, കാരണം ഇവിടെയൊക്കെ ഇരുന്ന് വിറക്കാതൊക്കെ വിറയ്ക്കും ബാസ്, ട്രബിളും അടിപൊളിയാണ് എനിക്ക് പേഴ്സണലി. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു 2 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് വെച്ച് കഴിഞ്ഞാൽ ചെവി ചെറുതായിട്ട് വേദന എടുക്കും, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഒത്തിരി നേരം പാട്ടിനാണ് ഇത് മെയിൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ, കാരണം അടിപൊളിയാണ്. പിന്നെ നിങ്ങൾക്ക് വയർ യൂസ് ചെയ്യാൻ പറ്റും, ഹെഡ്ഫോൺ ജാക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ മറ്റേ കേബിൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ വയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ചാർജ് തീർന്നു ആണെങ്കിൽ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അപ്പം നമ്മുടെ ഇത് നിങ്ങൾക്ക് കിട്ടണമെങ്കിലുള്ള കണ്ടീഷൻസ് പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഈ പ്രോഡക്റ്റ് മാറ്റി വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയുള്ള ചെറിയ കുറച്ച് കണ്ടീഷൻ എന്തൊക്കെയാണ് ഞാൻ പറയാം. ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. എന്നിട്ട് ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു പോസ്റ്റ് ഇടും, ഒരു ഫോട്ടോ ഇടും, ഗിവ് അവേ കോൺടെസ്റ്റ് എന്ന് പറഞ്ഞ ഫോട്ടോ ഇടും. അതിന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ്. കാരണം ഞാൻ നമ്മുടെ ചാനലിലെ ഗിവ് അവേ അപ്ഡേറ്റ്സ് എല്ലാം കൂടുതലും പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടുന്നതാണ്. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നാണ് നമ്മുടെ ചാനൽ. അപ്പം ഓൾറെഡി ഇപ്പം കാണുന്നവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കട്ട സപ്പോർട്ടറാണ് എനിക്കറിയാം. പക്ഷേ പുതിയ ആൾക്കാർ വരുമ്പം അവരോടത്ത് ഞാൻ നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി, അത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഞാൻ പുതിയ ആൾക്കാരോടടുത്ത് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു ഗിവ് അവേക്ക് വേണ്ടി ചിലപ്പോൾ ഗിവ് അവേ എന്ന് പറഞ്ഞ സംഭവം കണ്ടായിരിക്കും പുതിയ ആൾക്കാർ നമ്മുടെ ചാനലിലേക്ക് വരുന്നത്. ഒരിക്കലും നിങ്ങളത് ഞാൻ നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. കാരണം നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഇനി കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കണ്ടീഷൻ മാത്രം ചെയ്താൽ മതി ഗിവ് അവേ കിട്ടാനായിട്ട്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി കണ്ടീഷനിലേക്ക് കടക്കാൻ ഒത്തിരി ലാഗടിപ്പിക്കുന്നില്ല, ഒത്തിരി സമയം കളയുന്നില്ല. നമ്മുടെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ 1 മാസമാണ് നമ്മുടെ ഗിവ് അവേ ടൈം. 1 മാസം എന്ന് പറഞ്ഞാൽ കറക്റ്റ് 1 മാസമില്ല, ഒരു 3 ആഴ്ച
ഉള്ളിൽ ഞാൻ ഗിവ് എവേ പ്രോഡക്റ്റ് തരും. അപ്പോൾ ഇതിന്റെ കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഗെയിമിംഗ് ചാനലും മെയിൻ ചാനലും ഞാൻ വീഡിയോസ് ഇടാറുണ്ട്. ഓക്കെ, അഞ്ചും അഞ്ചും പത്ത് പേരെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതാണ് മെയിൻ പോയിന്റ്. നിങ്ങൾക്ക് മനസ്സിലായിരിക്കും അഞ്ചും അഞ്ചും പത്ത് പേരെ. ഈ പത്ത് പേരെ സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്കിൻ്റെ കൺസിഡറേഷൻ അല്ല. ഞാനത് കഴിഞ്ഞ തവണ കൊണ്ട് ലൈക്കിൻ്റെ പരിപാടി നിർത്തി. കാരണം കുറച്ച് പേര് പറഞ്ഞു കുറേ കോൺടാക്ട്സ് ഉള്ളവർക്ക് മാത്രമേ ലൈക്ക് കിട്ടത്തുള്ളൂ, അല്ലാതെ ലൈക്ക് വേണ്ട എന്നൊക്കെ കുറച്ച് പേര് പറഞ്ഞു. അതുകൊണ്ട് ലൈക്ക് ഞാൻ ഒഴിവാക്കുകയാണ്. ലൈക്ക് കൺസിഡറേഷൻ അല്ല ഇത്. അതായത് ഒരു അഞ്ച് പേരെ ഞാൻ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ മെയിൻ ചാനലിലെ വീഡിയോസിലെ കമൻസിൽ നിന്നാണ്. അതായത് ഈ അഞ്ച് പേരെ സെലക്ട് ചെയ്യുന്ന എഡിറ്റഡ് പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ഇനി വരുന്ന ഈ വീഡിയോ ഉൾപ്പെടെ ഇനി വരുന്ന ഒരു അഞ്ച് വീഡിയോസിന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ആ കമൻറ്റിൽ നിന്ന് ഇപ്പം അഞ്ച് വീഡിയോയിൽ നിന്നും ഓരോരുത്തരെ ഞാൻ പിക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ അഞ്ച് പേരായല്ലോ, മനസ്സിലായല്ലോ. അപ്പോൾ ഈ അഞ്ച് പേരും എൻ്റെ വീഡിയോസിൽ എല്ലാ ദിവസവും കമൻറ്റ് ചെയ്യുന്നവരാണെങ്കിൽ എന്നാൽ നമ്മുടെ സപ്പോർട്ടേഴ്സിനെ തന്നെ എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റും. അതാണ് മെയിൻ സാധനം. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന അഞ്ച് വീഡിയോസിൽ നിങ്ങൾ നിങ്ങളുടെ ജെനുവിൻ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്, ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടാനുള്ള കാര്യം, നമ്മുടെ ചാനലിലേക്ക് വരാനുള്ള കാര്യം ഒന്ന് സ്പെഷ്യലി ഒന്ന് കമൻറ്റ് ചെയ്താൽ സന്തോഷമായിരുന്നു. അടുത്തുള്ള വീഡിയോസിൽ നിങ്ങൾ നോർമൽ കമൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. അടുത്തുള്ള നാല് വീഡിയോസിൽ അപ്പോൾ അഞ്ച് പേരെ സെലക്ട് ആയില്ലേ. ഇനി അടുത്ത അഞ്ച് പേരെ സെലക്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിംഗ് ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഗെയിമിംഗ് ചാനലും ഇവിടുന്ന് അടുത്ത് ഇടാൻ പോകുന്ന അഞ്ച് വീഡിയോസിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല, കമൻറ്റ് ചെയ്യുന്നവരെ ഞാൻ പിക്ക് ചെയ്തോളൂ. ആ കമൻറ്റ് ചെയ്യുന്ന ഒരാളെ ഞാൻ പിക്ക് ചെയ്യും. അങ്ങനെ പത്ത് പേരെ കിട്ടിയല്ലോ മെയിൻ ചാനലിൽ നിന്ന് അഞ്ച് പേരെ കിട്ടി, ഗെയിമിംഗ് ചാനലിൽ നിന്നും അഞ്ച് പേരെ കിട്ടി. അപ്പോൾ ഈ അഞ്ചും പത്ത് പേരിൽ നിന്ന് ഞാൻ ഒരാളെ സെലക്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നതായിരിക്കും. ഈ പത്ത് പേരിൽ നിന്ന് ഒരാളെ ഞാൻ സെലക്ട് ചെയ്യും. നമ്മളത് ഓട്ടോ കമൻറ്റ് പിക്കർ യൂസ് ചെയ്ത് ഒരാളെ സെലക്ട് ചെയ്യും. ആ ആൾക്കാണ് നമ്മുടെ പ്രോഡക്റ്റ്, നമ്മുടെ ഗിവ് എവേ പ്രോഡക്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മൊത്തം ഐഡിയ മനസ്സിലായിരിക്കുന്നു. കാരണം ഇത് ലൈക്കോ ഒരു വീഡിയോ ഒന്ന് കമൻറ്റ് പിക്കോ ഒന്നുമല്ല. കാരണം ഒരു വീഡിയോ എന്നുള്ള കൺസിഡറേഷൻ വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. കാരണം നമ്മളെ കട്ടയ്ക്ക് എല്ലാത്തിലും കമൻസ് ഇട്ട് സപ്പോർട്ട് ചെയ്യുന്ന ചങ്ക് ചങ്ക് മച്ചന്മാരുണ്ട്. കമൻസ് ഇട്ട് മാത്രമല്ല, കമൻസ് ഇടാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അത് പോട്ടെ, അത് നമ്മുടെ കട്ട സപ്പോർട്ടേഴ്സ് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് കാണുന്നവർക്ക് അപ്പം കമൻറ്റ് അഡ്ജസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ സംഭവമല്ല ഐഡിയ മനസ്സിലാകുന്നതായിരിക്കുന്നു. അപ്പം മറക്കാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. കാരണം കൂടുതൽ ഇതിനെപ്പറ്റിയുള്ള ഫോട്ടോസും ഞാൻ ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനൊന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ ഗെയിമിംഗ് ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ പ്രോഡക്ട്സ് ഒരാക്കേ ഉള്ളൂ. ആർക്കും വിഷമം തോന്നില്ല. കാരണം ഇനി നമുക്ക് ഗിവേഴ്സ് ഒക്കെ കുറേ ഗിവേഴ്സ് വരുന്നുണ്ട്. കാരണം നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ, നിങ്ങളിങ്ങോട്ട് സ്നേഹം കാണിക്കുമ്പോൾ എനിക്ക് തിരിച്ച് സ്നേഹം കാണിക്കാനുള്ള ഒരു മറുപടിയാണ് ഗിവേ എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ ടെക്ടോക് മലയാളത്തിൽ നിന്ന് വിഷ്ണു. ചിലപ്പോൾ ഞാനിത് ടി ടി എം ഗെയിംസിലും നമ്മുടെ ഗെയിമിംഗ് ചാനലും അപ്ലോഡ് ചെയ്യും കേട്ടോ. കാരണം സെയിം വീഡിയോ ആയാലും നോക്കട്ടെ. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് ഗിവേ, ഇനി ഇതിൻ്റെ സ്പെഷ്യൽ അൺബോക്സിംഗ് എല്ലാം ജസ്റ്റ് ഞാൻ ഫുൾ ട്രാൻസ്ലേഷൻ പോലെ ഇതിനകത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം. അപ്പോൾ അടുത്ത അഞ്ച് വീഡിയോസിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ പേര് വിഷ്ണു, ടെക്ടോക് മലയാളത്തിൽ നിന്ന്. സീ യു.